ഒരച്ഛന്റെയും അമ്മയുടെയും ചങ്ക് പൊട്ടിയുള്ള വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ കോടതിക്ക് പുറത്ത് നടന്ന നാടകീയ രംഗങ്ങളാണിത്. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ കുഞ്ഞിന്റെ വിയോഗത്തെക്കാൾ ആ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്നതാണ് കോടതി വിധി. കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വ്യക്തമാക്കി. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ഇന്ന് പരിശോധിക്കുന്നത്. വിശദാംശങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ആലുവയിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് തൂക്കുകയർ വിധിച്ചിട്ട് ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. സമാനമായ ഒരു ശിക്ഷാവിധിയാണ് ഇന്ന് കേരളം പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ വണ്ടിപ്പെരിയാർ കേസിൽ എവിടെയാണ് പിഴച്ചത്? പ്രോസിക്യൂഷന് അടിമുടി പിഴവുകളാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് കോടതിയുടെ വിധിയിൽ നിന്നും പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്ന കാര്യം. ടോം, ഇതിൽ കോടതി വിധിന്യായം ഉത്തരവ് അതിൻ്റെ കോപ്പി ലഭ്യമാവേണ്ടതുണ്ട്. കാരണം കോടതി ഏതു തരത്തിലാണ് ഈ കുറ്റം തെളിയിക്കാനായില്ല എന്ന വിലയിരുത്തലിലേക്ക് എത്തിയത് എന്ന കാര്യം. 2-3 കാര്യങ്ങൾ നമുക്കത് പ്രത്യേകം പരാമർശിക്കാം. 1, ഈ കേസിൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു, ഇത് കൊലപാതകമാണ്. അത് പോലീസ് പ്രോസിക്യൂഷൻ്റെ ആ വാദം കോടതിയും ശരിവയ്ക്കുന്നു. പക്ഷേ കണ്ടെത്തിയ ആളല്ല പ്രതി എന്ന വാദത്തിലേക്ക് കോടതി എന്ന നിലപാടിലേക്ക് കോടതി എത്തുന്നു. ഇതിൽ പ്രോസിക്യൂഷൻ കൃത്യമായ വാദമുഖങ്ങൾ നിരത്തിയിരുന്നു. പ്രതിയുടെ കുറ്റസമ്മതം ഒഴിയുണ്ടായിരുന്നു, മറ്റ് സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ന്യായങ്ങളും കണ്ടെത്തലുകളും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ നല്ല കോൺഫിഡൻസിലായിരുന്നു പ്രോസിക്യൂഷൻ. തങ്ങളുടെ വാദങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടു, പ്രതിയെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു തുടങ്ങിയ വാദങ്ങളിലുമായി പോയി. കാരണം ആദ്യം കുട്ടി ഷാൾ കഴുത്തിൽ കുറുകി മരിച്ചു എന്നതായിരുന്നു നിഗമനം. അതിൽ നിന്ന് പിന്നീട് 3 വയസ്സ് മുതൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അതിന് ഏറ്റവും ഒടുവിൽ പീഡനത്തിന് ശേഷം കുട്ടിയെ കഴുത്തിൽ തൂക്കി കൊല്ലുകയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുകയും ആ അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അങ്ങനെയെന്ന് പോലീസിന് കയ്യടി കിട്ടിയ ആദ്യ ദിവസങ്ങളായിരുന്നു. അതിനൊടുവിലാണ് ഈ കുറ്റപത്രം നൽകലും പിന്നീട് ഈ കേസിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൃത്യമായ പിഴവുകൾ പറ്റി എന്നതാണ് വ്യക്തം. ഇവിടെ സംഭവിച്ചത് ഈ കുടുംബത്തിൻ്റെ നീതി നിഷേധമാണ് സംഭവിച്ചിരിക്കുന്നത്. തങ്ങളുടെ മകൾ പീഡിപ്പിക്കപ്പെട്ടു, അത് കൊലപാതകമാണ് എന്ന് കോടതി പറയുമ്പോഴും ഈ കുറ്റവാളിയെ കണ്ടെത്താൻ അല്ലെങ്കിൽ നിലവിൽ കണ്ടെത്തിയ കുറ്റവാളി പ്രതിയല്ല എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തുമ്പോൾ സംഭവിക്കുന്നത് കുടുംബത്തിൻ്റെ നീതി നിഷേധമാണ്. അതിന് സ്വാഭാവികമായും ഉത്തരവാദി നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്കാണ്, പ്രോസിക്യൂഷനാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷന് പറ്റിയ പിഴവുകൾ, അടിമുടി പിഴവുകൾ പറ്റിയിട്ടുണ്ട്. 1, കോടതി കണ്ടെത്തിയ വാദം, ഈ തെളിവുകൾ, വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പ്രോസിക്യൂഷൻ ഇതുവരെയും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. പ്രതിഭാഗത്തിൻ്റെയൊക്കെ വാദവും അവരുടെ മാധ്യമങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്തായാലും അപ്പീലിലേക്ക് അവർ പോകുമെന്ന് വ്യക്തമാണ്. പക്ഷേ പ്രോസിക്യൂഷനിൽ സംഭവിച്ച പിഴവുകൾ ഒരുപക്ഷെ നമ്മുടെ അന്വേഷണ ചരിത്രത്തിൽ, കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒന്നുകൂടി ഇഴ കീറി പരിശോധിക്കാനുള്ള ഒരു കേസായി ഈ വണ്ടിപ്പെരിയാർ കേസ് മാറും. അങ്ങനത്തെ തർക്കമില്ല. എന്തായാലും പ്രോസിക്യൂഷൻ അടിമുടി ഇക്കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട്. സജിത്ത്, 1 നിമിഷം, ആ ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ചാൽ, അതായത് 2021, സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 June 30 ഈ കുഞ്ഞിനെ, 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി പ്രതി കെട്ടിത്തൂക്കിയത്. അതിനുശേഷം ഉടനടി തന്നെ പ്രതിയെ പിടികൂടുന്നു. ആ തെളിവെടുപ്പിനിടെ ഓരോ കാര്യങ്ങളും, എങ്ങനെയാണ് താൻ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തെളിവെടുപ്പിനിടെ പോലീസിനോട് ഈ പ്രതി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ അത് വളരെ വ്യക്തമാണ്, എങ്ങനെയാണ് പ്രതി അതിനുള്ളിൽ കയറിയത്. അത് ഓരോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ പോലും അത്ര വ്യക്തമായി ഈ കാര്യങ്ങൾ പ്രതി പോലീസിനോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതി താൻ തന്നെയാണ് കൊലയാളി, കുറ്റവാളി എന്ന് സമ്മതിച്ച, പോലീസിനോട് തുറന്ന് സമ്മതിച്ച, അതിൻ്റെ ദൃശ്യങ്ങളടക്കം 2 വർഷം മുൻപത്തെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടും, കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും, പ്രോസിക്യൂഷൻ്റെ ഭാഗത്താണോ ഇങ്ങനൊരു വീഴ്ച ഉണ്ടായത്? കാരണം നമ്മൾ പറഞ്ഞു, ഈ പോലീസിന് വലിയൊരു കൈയടി കിട്ടിയ കേസാണ്, പോലീസ് കൃത്യമായ തെളിവ് അടക്കം സമർപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തായിരിക്കുമോ ഒരു വീഴ്ച ഉണ്ടായത്? നമുക്ക് പ്രോസിക്യൂഷൻ്റെ വീഴ്ച എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതിനപ്പുറം ഒരു വൺ സൈഡഡ് ആയ വിധി, ന്യായ വിധി ആണോ ഇതിൻ്റെ അകത്ത് ഉണ്ടായത് എന്നത് കോടതിയുടെ ഉത്തരവും മറ്റും നിയമവിദഗ്ധരും വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഈ കേസിൻ്റെ ഭാവി ഇങ്ങനെ ആയതിൽ
നമുക്ക് മുന്നിൽ പ്രോസിക്യൂഷന്റെ പിഴവുകളോ വീഴ്ചയോ തന്നെ പറയണം. കാരണം ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷനാണ്, പോലീസാണ്, അന്വേഷണ സംവിധാനമാണ്. സ്വാഭാവികമായും അവിടെ പറ്റിയ പിഴവുകൾ അതങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനുമപ്പുറം ഇനി പ്രോസിക്യൂഷന്റെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അതിനെ കോടതി പരിഗണിച്ചില്ല എങ്കിൽ അതിനെ മേൽക്കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കോടതിയുടെ വിധിന്യായവും അതിൻ്റെ അന്വേഷണ നിയമവിദഗ്ധരുടെ വിലയിരുത്തലും അതിൽ വരേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും ഈ ഘട്ടത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷനാണ്. ഒരുപക്ഷെ ടോമക്കസ് പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ അന്വേഷണ വഴികളിൽ പ്രതിയെ തുടക്കത്തിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞതും പിന്നീട് അങ്ങോട്ടുള്ള നടപടിക്രമങ്ങളിലുമൊക്കെ ഒരു നാടകീയമായ ഈ കഥയുടെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഈ കുട്ടിയെ പീഡിപ്പിച്ച വിവരമൊക്കെ പ്രതി സമ്മതിക്കുന്നതുമൊക്കെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പല ദിവസങ്ങളിലായി ചർച്ച ചെയ്തതാണ്. തെളിവെടുപ്പിനിടയിൽ പ്രതിയുടെ നാടകീയ നീക്കങ്ങൾ, പ്രതിയുടെ കുറ്റസമ്മതം, ഇതൊക്കെ അംഗീകരിക്കപ്പെടുകയും അന്വേഷണ സംഘത്തിൻ്റെ നേട്ടവുമായും വിലയിരുത്തപ്പെട്ടതാണ്. പക്ഷേ നമുക്കറിയാം ഈ ഇത്തരം പ്രമാദമായ പല കേസുകളിലും ആദ്യ ദിവസങ്ങളിലെ വാർത്തകൾക്കപ്പുറം ആ പ്രതികൾക്ക് അല്ലെ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണമെങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനം കൂടി അനുവദിക്കേണ്ടതുണ്ട്. അതിന് കോടതിയിൽ കൃത്യമായ വാദമുഖങ്ങൾ നിരത്തണം, തെളിവുകൾ നിരത്തണം, അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കേസിൽ എവിടെയാണ് പിഴച്ചത് എന്നത് ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ തെളിവുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം കോടതിയിൽ ഇത് വാദിക്കേണ്ട സർക്കാർ വാദം അഭിഭാഷകർ കൃത്യമായി പെർഫോം ചെയ്യുന്നതിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ടോം, ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ ഇങ്ങനെയൊരു ഭാവി, ഇങ്ങനെയൊരു വിധി ഉണ്ടാകുമെന്നത് അപ്രതീക്ഷിതമായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പ്രതിഭാഗം പോലും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയല്ല ഇങ്ങനെ തങ്ങൾക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്ന് അവർ പോർക്ക് കരുതിയിരുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകരിൽ നിന്ന് ഉള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് മാധ്യമപ്രവർത്തകരടക്കം ഇന്ന് ഈ കട്ടപ്പനയിലെ ഈ സ്പെഷ്യൽ കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രമാദമായ ഒരു കേസിൽ കുറ്റവാളിക്ക് ഒരു മികച്ച ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അത് കേൾക്കാൻ കൂടിയ ആൾക്കൂട്ടവും കുടുംബാംഗങ്ങളും മാധ്യമപ്രവർത്തകരുമാണ്. അവർക്കിടയിലേക്കാണ് ഈ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള എന്ന് വിധി വരുന്നത്. അവിടെ എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി, മാധ്യമങ്ങളടക്കം ഞെട്ടിത്തെറിച്ചു. ആ കുടുംബത്തിന് അത് താങ്ങാൻ പറ്റുന്നില്ല, അവരുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. വളരെ വൈകാരികമായി ഇനി പ്രതിയെ ഞങ്ങൾ കായികമായി നേരിടാം എന്ന് പോലും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ട ഒരു രീതിയിലേക്ക് സാഹചര്യം പോയി. സ്വാഭാവികമായി അവിടെ നീതി നിഷേധം ആ കുടുംബത്തിനുണ്ടാവുന്നുണ്ട്. അവിടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നുണ്ട്, ആ കുടുംബത്തിന് ഇനി നീതി കിട്ടട്ടെ എന്ന വാദമുയർത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരു കണ്ണീരുണ്ടായിരിക്കുന്നത് അവ ഈ വർഷങ്ങൾക്ക് ശേഷവും അതിൽ നീതി നിഷേധമുണ്ടായിട്ടുണ്ട്. അവിടെ തൽക്കാലമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പ്രോസിക്യൂഷനെ തന്നെയാണ്, അന്വേഷണത്തെയാണ്, അല്ലെങ്കിൽ കോടതിയിൽ ഈ വാദമുഖങ്ങൾ നിരത്തിയ അഭിഭാഷകരെ തന്നെയാണ്. യെസ്, വ്യക്തമാണ് സജിത്ത്. ഇപ്പോൾ പ്രതിഭാഗ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജ്യോതി സാഗർ കൂടി തത്സമയം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജ്യോതി സാഗർ, ഇത് കേരളം ഒന്നടങ്കം കാത്തിരുന്നൊരു വിധി ഈ പ്രതിക്ക്, അതായത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ് കണ്ടെത്തിയ പ്രതിക്ക് ഒരു പ്രതിയെ കുറ്റക്കാരനെന്ന് വിധിക്കും, പ്രതിക്കൊരു ശക്തമായൊരു ശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു നിമിഷം, ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ തത്സമയം ചേരുന്നുണ്ട്, ഈ കേസിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അടുക്കുര, ആദ്യം ചോദിക്കാനുള്ളത്, ഈ കേസിൽ കോടതിയിൽ നിന്നും വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്, ഇത് എവിടെയാണ് ഈ കേസിൽ പിഴച്ചത് നിങ്ങൾക്ക്? അതെ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് ജഡ്ജ്മെന്റിന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനാവൂ. ജഡ്ജ്മെന്റിന്റെ കോപ്പിക്ക് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, കോടതി തന്നെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് കോടതി പറഞ്ഞത്, അഡ്വക്കേറ്റ് സുനിൽ മഹേശ്വരൻ, ഈ കോടതി പറഞ്ഞത് ഈ ബലാത്സംഗവും കൊലപാതകവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ അത് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ്. അതായത് കൃത്യമായും ഈ ഞങ്ങളിപ്പോൾ കാണിക്കുന്ന ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ, പ്രതി അന്ന് തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ഓരോന്നും എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതി വിശദീകരിക്കുന്നുണ്ട്. അത്രയും കൃത്യമായും പോലീസ് തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? പ്രോസിക്യൂഷൻ പോലീസ് ഹാജരാക്കിയ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയും സാക്ഷികളെ വിസ്തരിക്കുകയും പ്രതി കുറ്റവാളിയാണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഒരു കാഴ്ചപ്പാട് പ്രതി നിരപരാധിയാണെന്നുള്ളതാണ്. ഈ ശിക്ഷാവിധിയുടെ ഒരു ആ
വ്യക്തമാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിൽ വളരെ വ്യക്തമായും കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു, കൊലപാതകം നടത്തി, അതായത് കഴുത്ത് ഞെരിച്ച് കൊന്നു, അതിനുശേഷം ഈ കുഞ്ഞിനെ കെട്ടി തൂക്കിയെന്ന് കൃത്യമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതല്ല കുറ്റവാളിയെങ്കിൽ പിന്നെ ആരാകും? ആ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം ലഭിക്കേണ്ടതല്ലേ? ഈ പ്രതി തന്നെയാണ് കുറ്റവാളി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതിന് സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് കളക്ട് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം അവ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്, സാക്ഷികളെ വിസ്തരിച്ചിട്ടുമുണ്ട്. ശ്രീ പ്രോസിക്യൂട്ടർ, ഈ ഇത്തരം ഒരു തിരിച്ചടി കോടതിയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? കാരണം പൊതുവിൽ ആരും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. ഇത്ര സുവ്യക്തമായ ഒരു കുറ്റപത്രം ഉണ്ടായ വിധി കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അനുകൂലമായ ഒരു വിധിയാണ് പൊതുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇത്തരം ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങൾ? ഒരു കേസിന്റെയും വിധി ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനാവാത്ത ഒരു കാലത്താണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഒരു കേസിന്റെയും വിധി ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരം പറയാനാവില്ല. കാര്യം പ്രോസിക്യൂഷന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കോടതി മുമ്പാകെ ചെയ്തിട്ടുണ്ട്. കോടതിയുടെ കാഴ്ചപ്പാട് മറ്റൊരു രീതിയിലായിപ്പോയി. അതിന് കോടതി ഏത് രീതിയിലാണ് ആ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്തതെന്നുള്ളത് ജഡ്ജ്മെന്റ് കണ്ടാൽ മനസ്സിലാവും. ശരി, ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം കേട്ടു. ഒരു വനിത ജഡ്ജ് തന്നെ വിധിച്ച ഒരു വിധിയാണ്. അവർ ഒരു വനിതയല്ലേ എന്ന ചോദ്യമൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ വൈകാരികമാവാം. കോടതിക്ക് മുന്നിൽ നിയമവുമോ ആണ് അവിടെ തെളിവുകളും ഒക്കെയാണ് അടിസ്ഥാനം. പക്ഷേ കോടതി യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ട ചില വിഷയങ്ങൾ പരിഗണിക്കാതെ പോയോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. അതെ, പരിഗണിക്കാത്ത പല തെളിവുകളും ഉണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷനും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രതിയെ വെറുതെ വിട്ടത്. കോടതി ശരിയായ വിധം പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അപ്പീൽ ബോധിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വാദം അപ്പീലാണോ പുനരന്വേഷണമാണോ, ഏത് തരത്തിലാണ് നിങ്ങളുടെ നീക്കം ഉണ്ടാവുക? അല്ല, അപ്പീലല്ലേ. ഒരു കേസിന് ജഡ്ജ്മെന്റ് വന്നാലും അതിന് അപ്പീലല്ലേ കൊടുക്കുന്നത്. തീർച്ചയായും പ്രതിഭാഗം അഭിഭാഷകൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ജ്യോതിസാഗർ, അഡ്വക്കേറ്റ് ജ്യോതിസാഗർ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ജ്യോതിസാഗർ, നിങ്ങൾ നിങ്ങളുടെ വാദം വിജയിക്കുകയാണ് കോടതിയിൽ ചെയ്തത്. പക്ഷേ പുനരന്വേഷണം ആവശ്യം കൂടി കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ പുനരന്വേഷണം ആവശ്യം ഉന്നയിക്കുന്നതിന് കാരണം? ഞാനത് നേരത്തെ നേരത്തെ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിന്റെ അന്വേഷണ വേളയിൽ തന്നെ ഒരുപാട് മാറ്റ് പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. കാരണം വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുവോ അതിന് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തിയോ കഴിഞ്ഞിട്ടില്ല. ഒന്ന് ആദ്യം ഒന്നാമതെന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് എടുത്തിട്ടില്ല, ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലാതെ അന്വേഷണ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അയാൾ എന്തുകൊണ്ട് എടുത്തില്ല, അദ്ദേഹം എന്തുകൊണ്ട് സാക്ഷിയാക്കിയിട്ടില്ല? നേരത്തെ ഉണ്ടായിരുന്ന ജഡ്ജി അങ്ങോട്ട് ചോദിച്ചിട്ടുള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾ ഫിംഗർ പ്രിന്റ് എടുത്തിട്ടില്ല? ഈ പറയപ്പെടുന്ന കുട്ടി തൂങ്ങി നിന്ന മുറിയുടെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്ന മയക്കുകയാണ്. പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ച് പ്രതി അപ്പുറത്ത് പോയി അലുമാരി തുറന്ന് ഷാൾ എടുത്തു നിന്ന അങ്ങനെയെങ്കിൽ അലുമാരിയെ കാണും ഫിംഗർ പ്രിന്റ്. എന്തുകൊണ്ട് എടുത്തില്ല? അത് ചോദ്യത്തിന് അത് ഒന്ന്. രണ്ടാമത്തെ കേസ്, ഈ മൂന്നാം തീയതി വരെ ഈ കുട്ടി തൂങ്ങി നിന്ന മുറിയിലെ അകത്തു നിന്ന് കുറ്റി ജനലും കടവും കുറ്റിയിട്ടിരുന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഹാജരാക്കിയ രേഖ തെളിയുന്നതാണ്. അപ്പൊ ഇത് ആര് തുറന്നു, ആര് പിന്നീട് തുറന്നു, ഇല്ലെങ്കിൽ നേരത്തെ തുറന്നു കിടന്നിരുന്നെങ്കിൽ പിന്നിപ്പൊ ആര് അടച്ചു എന്നൊക്കെയുള്ള ചോദ്യം കിടക്കുക അവിടെ. ഇതൊക്കെ വ്യക്തമായ മറുപടി കൊടുക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറാവണം. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് പിന്നീട് ഉണ്ടാക്കിയ ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ആദ്യം ഹാജരാക്കിയ മുഖസറിലും അവർ ഹാജരാക്കിയ ഫോട്ടോയിലും ഒക്കെ ആ മുറിക്ക് ജനലിൽ കൊളുത്തിട്ടേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അകത്തുനിന്ന് കുറ്റിയിട്ട കുട്ടിയാണ് എടുത്ത് പുറത്തു കൊണ്ടുവരുന്നത്. ഇനി അരമണിക്കൂർ സമയമാണ് ഈ പ്രതി അവിടെ ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഈ പറയപ്പെടുന്ന സമയത്ത് ബാക്കി മൂന്ന് നാല് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന നാല് കൂട്ടുകാരും തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്.
ഈ അരമണിക്കൂറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര സംഭവിക്കാൻ ഇങ്ങനെ കൃത്യം ചെയ്തു എന്നൊക്കെ പറയുന്നത് പ്രോസിക്യൂഷൻ പറഞ്ഞ രീതിയിൽ കൃത്യം ചെയ്യാൻ ഒരിക്കലും നടക്കുന്നതല്ല. ഒരു ഇമ്പോസിബിൾ തിയർ ഒരു സ്റ്റോറിയാണ് ഹായരാക്കിയത്. പിന്നെ രണ്ടാമത് കാര്യം, ഈ ആദ്യം മൂന്നാം തീയതി വരെ ആർക്കും സംശയമില്ല ഈ കുട്ടിയെ കൊന്നതാണ്, ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. ചാൾ കുരുങ്ങി, കാരണം ചാൾ കെടുത്തുകയല്ലോ, രണ്ട് ചുറ്റി ചുറ്റി ഒരു കുരുങ്ങിയ മാത്രം വെച്ചത്. അപ്പൊ ഇത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പറഞ്ഞതാണ്. അവരൊക്കെ പോയി എം എൽ എയോട് ഉൾപ്പെടെ ശുപാർശ ചെയ്തു, ഇനി പോസ്റ്റ്മോർട്ടം വേണ്ട, ഇല്ലെങ്കിൽ കേസ് വേണ്ട എന്നൊക്കെ ശുപാർശ ചെയ്തതാണ്. അവരൊക്കെ പിന്നീട് മാറ്റി പറഞ്ഞല്ലേ. അത് കഴിഞ്ഞ ശേഷം ഒന്നാം തീയതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ഈ കുട്ടിയെ ആരോ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയത്. അത് ആനൽ പെൻട്രേഷൻ ആണ്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പൊ പ്രോസിക്യൂഷന്റെ കേസ് അനുസരിച്ചും അന്നേ ദിവസം ഈ പ്രതി ചെയ്തു എന്നാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ശാസ്ത്രീയ തെളിവുകളുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് ഈ ആനൽ സ്മിയറും സ്വാബുമൊക്കെ എടുക്കുന്നത് വെച്ചാൽ അതിന്റെ തെളിവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കേസിന്റെ വിചാരണ വേളയിൽ പ്രതി പൂർണ്ണമായും കുറ്റസമ്മതം നടത്തി എന്ന പ്രോസിക്യൂഷൻ വാദമുണ്ട്. ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ ഞങ്ങൾക്കും ദൃശ്യങ്ങളിൽ നേരെക്കുറെ അത് ബോധ്യപ്പെടുന്നുണ്ട്. അതൊക്കെ പോലീസുകാർക്ക് ഉണ്ടാക്കാവുന്ന തെളിവുകളല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. നാലാം തീയതി ഈ പ്രതിയെ അവര് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി സ്റ്റേഷൻ നിർത്തി രാത്രി 10:30 വരെ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞില്ല. 10:30 ആയപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് പ്രതിയെ അന്ന് രാത്രി തന്നെ ചാനലിലേക്ക് മെസ്സേജ് കൊടുക്കുക, ചാനലിലേക്ക് വാർത്ത കൊടുക്കുക, പിറ്റേ ദിവസം രാവിലെ 10:30 തന്നെ തെളിവെടുപ്പെന്ന രീതിയിൽ എല്ലാ ചാനലുകാരെയും വിളിച്ചിട്ട് ആ ജെല്ലിൽ കൂടെ ചാടി ഇറങ്ങുക, ഇത് മാത്രമല്ലേ കാണിച്ചുള്ളൂ. ശ്രീ സുനിൽ മഹേശ്വരൻ പിള്ള, ഈ പ്രതിഭാഗ അഭിഭാഷകന്റെ വാദം താങ്കൾ കേട്ട് കാണും. ഈ വാദം ശരിയാണോ? നിങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. യെസ് ടോം, നമ്മൾ കേട്ടു രണ്ട് അഭിഭാഷകരും അവരുടെ വാദത്തിൽ നിൽക്കുകയാണ്. എന്തായാലും കോടതി ഈ കേസിൽ പീഡനം നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു, പക്ഷേ എവിടെയും എത്തുന്നില്ല എന്നതാണ് സാഹചര്യം. ആ കുടുംബത്തിൻ്റെ നീതി നിഷേധമാണ്, ആർക്കാണ് എവിടെയാണ് പിഴവ് പറ്റിയെന്ന കാര്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിൽ ഈ കേസിൽ സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ തുടർ ഭാവിയെ അവിടെയാണ് സജിത്ത്. കാരണം നമുക്കറിയാം ഈ കോടതി വിധിക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകൾ, അതായത് അവർ തന്നെ നീതി നടപ്പാക്കുമെന്ന്. എനിക്കിത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഒരു നമ്മളൊരു 20-23 വർഷം ഒന്ന് പിന്നോട്ട് പോയാൽ അവിടെ മലപ്പുറം മഞ്ചേരിയിൽ ഒരു 13-കാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സമാനമായ രീതിയിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു. അതായത് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. അന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് വിധി നടപ്പാക്കിയത്. ആ പ്രതിയെ, ഈ കുഞ്ഞെ പെൺകുട്ടിയുടെ അച്ഛൻ വെടിവെച്ച് കൊലപ്പെടുത്തിയൊരു സംഭവം, അത് കേരളത്തിൽ നടന്നതാണ്, മഞ്ചേരിയിൽ നടന്നതാണ്. അതുപോലത്തെ ഒരു പ്രതികരണമാണ് ഇന്ന് കേട്ടത്. അതായത് ഈ പ്രതി കുറ്റവിമുക്തനായി, അതായത് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി പുറത്തിറങ്ങിയാലും ഇവിടെ ജീവിക്കുക അത്ര എളുപ്പമാകും തോന്നുന്നില്ല. കാരണം സാധാരണ ഇത്രയധികം പ്രതി തന്നെ കുറ്റം സംബന്ധിച്ചൊരു സാഹചര്യത്തിൽ ഇനി സാധാരണക്കാരായ ജനങ്ങൾ, അതായത് ഇരയുടെ ഒരച്ഛൻ പോലും പറയുക ഞാൻ വിധി നടപ്പാക്കുമെന്ന്, അത്തരമൊരു സംഭവങ്ങൾ ഒഴിവാക്കാൻ ഒരുപക്ഷെ കോടതി അല്പം കൂടി ഈ കേസിൽ കേസ് ഒന്നും കൂടെ ഒന്ന് പഠിച്ച്, അതായത് പ്രതിഭാഗത്തിൻ്റെയും അതോടൊപ്പം പ്രോസിക്യൂഷൻ്റെയും വാദങ്ങളെല്ലാം കൃത്യമായി ഒന്ന് പരിശോധിക്കാൻ തയ്യാറായി കാണുമോ? കാരണം നമുക്കറിയാം ഈ ആലുവ കേസെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ആ കേസിലുണ്ടായിരുന്നു. നിരവധി ദിവസങ്ങളെടുത്തു, അതായത് നമ്മൾ ഒരു ദിവസം കൊണ്ട് സാധാരണ വിധി പറയുമെന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തി അന്ന് തന്നെ വിധി പറയുമെന്ന് കരുതി, പിന്നീട് അതിൻ്റെ വാദത്തിന്മേലുള്ള ഈ ശിക്ഷാവിധിയിലുള്ള വാദങ്ങൾ വീണ്ടും തുടർന്നു. പക്ഷേ ഈ കേസിൽ അത്തരമൊരു സാഹചര്യങ്ങൾ കണ്ടില്ല. ടോം സൂചിപ്പിച്ചത് ഈ കൃഷ്ണപ്രിയ, ശങ്കരനാരായണൻ, ഈ രണ്ട് പേരുകളാണ് നമ്മുടെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഇത്തരം പ്രമാദമായ കേസുകൾ എപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്ന രണ്ട് പേരുകളാണ്. മഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നടന്ന ആ സംഭവമാണ്. 2001 February 9 തൻ്റെ മകളുടെ ഘാതകനെ വെടിവെച്ച് കൊന്ന ഒരച്ഛൻ്റെ കഥ കേരളം പലവട്ടം ചർച്ച ചെയ്തതാണ്. ഒരു കുറ്റകൃത്യമാണെങ്കിൽ കൂടിയും ഒരു കൊലപാതകമാണ് നടത്തിയെങ്കിൽ കൂടിയും ആ അച്ഛൻ, ശങ്കരനാരായണൻ എന്ന അച്ഛൻ, പലരുടെയും ഹൃദയത്തിൽ ഇപ്പോഴും ഹീറോയാണ്. കാരണം തൻ്റെ മകളെ കൊന്നയാളെ കോടതി ജാമ്യം നൽകിയപ്പോൾ സ്വയം ആ ശിക്ഷ നടപ്പാക്കുക എന്നതായിരുന്നു ശങ്കരനാരായണൻ ചെയ്തത്. 2001 December 9 സ്കൂൾ വിട്ടു വരുന്ന വഴി അയൽവാസി ഈ കുട്ടിയെ, കൃഷ്ണപ്രിയയെ,
പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. പിന്നീട് ഇത് അന്വേഷണങ്ങൾക്കൊടുവിൽ ജാമ്യം നേടി ഇയാൾ പുറത്തു വരുന്നതും കാത്ത് ആ അച്ഛൻ്റെ ഒരു കാത്തിരിപ്പുണ്ട്. നമ്മൾ കേരളം പലവട്ടം ചർച്ചയായതുകൊണ്ട് നമുക്ക് ഒന്ന് ഓടിച്ച് പരാമർശിച്ചു പോകേണ്ട ഒരു വിഷയമായി തന്നെ ഈ ഘട്ടത്തിൽ അത് ഓർക്കാം. കാരണം ഈ അച്ഛൻ്റെ ഇന്ന് ഈ വണ്ടിപ്പെരിയാറിലെ ആ കുട്ടിയുടെ അച്ഛൻ്റെ വാക്കുകളാണ് നമ്മളെ വീണ്ടും ഈ കേസിലേക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. ഒടുവിൽ ശങ്കരനാരായണനെ ജീവപര്യന്തമാണെന്ന് മഞ്ചേരി കോടതി വിധിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നപ്പോൾ ആ അച്ഛന് തെളിവുകളുടെ അഭാവത്തിൽ അച്ഛനെ കോടതി വെറുതെ വിടുകയാണ് അന്നുണ്ടായത്. അത്തരം സംഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ നീതിന്യായ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ സ്വയം ശിക്ഷ, സ്വയം വിധി നടപ്പാക്കാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അച്ഛനമ്മമാർ ഉള്ള ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വണ്ടിപ്പെരിയാർ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പരാമർശിച്ചു പോവാം. എന്തായാലും ഈ കേസിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഇതിൽ മേൽക്കോടതിയിൽ നിന്നും നീതി നടപ്പാകട്ടെ, ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏറ്റവും. പക്ഷേ ഇതിനകത്ത് സജിത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാം. ഈ പ്രതിഭാഗം വാദിച്ചപ്പോൾ കൃത്യമായും പറഞ്ഞത് പോലീസ് കെട്ടിച്ചമച്ച കഥകളാണ്, അതാണ് കോടതിക്ക് മുൻപാകെ കോടതി അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ കേസിൽ തിരിച്ചടി ഉണ്ടായതെന്ന്, അതായത് പ്രോസിക്യൂഷൻ തിരിച്ചടി ഉണ്ടായതെന്ന്. പ്രോസിക്യൂഷൻ പക്ഷെ പറയുന്നു പോലീസ് എല്ലാ തെളിവുകളും കൃത്യമായി നിരത്തി, പ്രോസിക്യൂഷനും എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇനി സ്വാഭാവികമായും ഇനി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്, അതിനുള്ള അവസരമുണ്ട്. അവിടെ നിന്ന് ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക്, ഉറ്റവർക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമല്ല. കാരണം അത് നീതി വേണം, അവർക്കൊരു ആ ഇരയ്ക്ക് നീതി കിട്ടണം എന്നത് ഒരു അവരുടെ ഒരു അവകാശമാണ്. അതായത് കേരളത്തിൻ്റെ ഒരു പൊതുബോധം ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അല്ലേ? തീർച്ചയായും കേരളത്തിൻ്റെ പൊതുബോധം ഈ വാർത്തയ്ക്ക് വന്നതിന് ശേഷം എല്ലാവരും ഒന്നിച്ച് ആ കുടുംബത്തിന് നീതി ലഭ്യമാവണം, അതിനെ ഒന്നിച്ച് നിൽക്കണം എന്ന വാദത്തിലേക്ക് വരുന്നു. പക്ഷേ ഒരു ആശങ്ക അല്ലെ ഒരു സംശയം ഉണ്ടാവുന്നത് ഈ കേസിൻ്റെ ആദ്യ ട്രയലിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി ഇനി ഇതിൻ്റെ ഭാവിയിലേക്ക് തുടർ കോടതികളിൽ മേൽക്കോടതികളിൽ ഇത് പരാമർശിക്കപ്പെടുമ്പോൾ കേസെത്തുമ്പോൾ അതിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യമാണ്. ഒരുപക്ഷേ തെളിവുകളുടെ അഭാവം ആദ്യ കോടതി തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇനി മേൽക്കോടതിയിലേക്ക് ആ തെളിവുകൾ എത്ര കണ്ട് സമർത്ഥമായി എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ ഈ കേസ് പോയേക്കാം. അവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിൻ്റെ നീതിയാണ് എന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അന്വേഷണ സംഘം തെളിവുകൾ സമർത്ഥിക്കപ്പെട്ടായിരിക്കാം. അത് കോടതിയിൽ അവതരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകരുടെ വീഴ്ചയാണോ സംഭവിച്ചത്, അതല്ല അന്വേഷണ സംഘത്തിന് തന്നെ പിഴവുണ്ടായോ, അതിനുമപ്പുറം പ്രതിഭാഗത്തിൻ്റെ സാമർഥ്യമാണോ ഈ കേസിൽ മറ്റൊരു അപ്രതീക്ഷിത വിധി ഉണ്ടായതിന് കാരണം, ഇങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും ആ കുടുംബത്തിൻ്റെ നീതി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ നേതൃത്വങ്ങൾ, നമ്മുടെ പൊതുപ്രവർത്തകർ, പൊതുബോധം, ഇതെല്ലാം ഒന്നിച്ചണിനിരക്കേണ്ട ഒരു കാലമാണ്. യെസ്, വ്യക്തമാണ്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ കട്ടപ്പനയിലെ അതിവേഗ കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയെങ്കിലും ആ കുഞ്ഞിന്, അവരുടെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം പ്രോസിക്യൂഷൻ ഇനി ഈ കേസിൽ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴി